നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെ അല്ല. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. കല്ലമ്പലത്ത് നിന്ന് വർക്കലയ്ക്ക് പോകുന്ന വഴിയിൽ ചേന്നംകോടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞെല്ലാണ് പറഞ്ഞു. നമ്മൾ ആ വഴിയിലാണ് അവരുടെ വീട്ടിലേക്കാണ്. അടുത്ത അതിഥി ഇങ്ങനെ വലയിൽ കുരുങ്ങിയ ഉറുമ്പക്കരിച്ച് കിടക്കുന്നു എന്നാണ് പറഞ്ഞു. ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. ഉറുമ്പരിച്ച് കിടക്കുന്നു. ഞാനിപ്പോൾ വലയിട്ട് ഇല ഓല വെട്ടിയിട്ട് മൂടാൻ പറഞ്ഞു. കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് നല്ല ചൂടാണ്. അപ്പോൾ അത് ചില വെയിലത്തിൽ നിന്ന് മരണപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്, വലയിൽ അകപ്പെട്ട് കിടക്കുന്ന അതിഥിയുടെ അടുത്തേക്ക് പോകാം. നോക്കാം ആദ്യം ഉണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. അപ്പോൾ നമ്മളെന്തായാലും അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, റെഗുലർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് തന്നെ ഒരു ടെൻഷൻ ആവുന്നു. അപ്പോൾ നമ്മളെന്തായാലും അവരെ വീട്ടിലേക്ക് കടന്നു പോകുന്ന വഴിയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ സമയം കളയുന്നില്ല. അവർ നമുക്ക് വഴിയിൽ നിൽക്കുമ്പോൾ തന്നെ കാണാം. വീടിൻ്റെ മതിലിൽ കൂടി ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം കളയുന്നില്ല. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നല്ല സ്പീഡിൽ ചെന്ന് കയറാം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ അതിഥിയുടെ അല്ലെങ്കിൽ അതിഥി റെസ്റ്റ് എടുക്കുന്ന വീട്ടിലെത്തി. കുറച്ച് നേരമായി അവർ വിളിച്ചിട്ട് വിളിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു വലയിൽ അകപ്പെട്ടിട്ടുണ്ട്, ഉറുമ്പരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറുമ്പരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു, കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് വെയിലടിക്കുന്നതിന് കുറച്ച് ഓലയിട്ട് മൂടാൻ പറഞ്ഞു. പക്ഷികൾ ബഹളം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓലയിട്ട് മൂടാൻ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ വീടിൻ്റെ മുന്നാണ് നമ്മൾ. അമ്മ എന്താണ്, സുഖം തന്നെയാണോ? അമ്മയുടെ വീടാണോ? അമ്മയുടെ വീടാണല്ലേ. വലയിൽ അമ്മ തന്നെയാണ് പാമ്പിനെ ഓടിച്ചുകൊണ്ട് കുരുക്കിയത്. രാവിലെ പശുവിനെ കറക്കാനായിട്ട് ആള് വന്നപ്പോഴാണ് ഇതിനെ ആദ്യം കാണുന്നത്. കണ്ട് അപ്പോൾ അമ്മയാണ് കാണുന്നത്, വൈഫിൻ്റെ അമ്മയാണ് ആദ്യം കാണുന്നത്. പെട്ടെന്ന് തന്നെ എന്നോട് പറയുകയാണ്. അപ്പം ഇത്രയും വലിയൊരു ഇതിനെ കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ പേടിച്ചു പോയി. അങ്ങനെയാണ് വാവച്ചേട്ടനെ രാവിലെ തന്നെ, എൻ്റെ കയ്യിൽ നമ്പറില്ലായിരുന്നു, പിന്നെ ഞാൻ ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് വാവച്ചേട്ടനെ അറിയുകയും കൃത്യമായിട്ട് എത്തിച്ചേരും, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് ഉള്ള നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് മോള്, റെഡിയായി വെയിലത്ത് നിന്ന് നിൽക്കേണ്ട, കറുത്തു മാമനെ പോലെ കേട്ടോ. സന്തോഷം. അപ്പൊ നമ്മള് ഇവിടെ നമുക്ക് വേറെ സന്തോഷമുള്ള അറിയാം. എനിക്ക് ഓരോ സ്ഥലത്തിലും നമുക്ക് ഓരോരോ പുതിയ പുതിയ അനുഭവങ്ങളാണ്. മാസ്ക് ഒന്ന് താത്തു കണ്ടോട്ടെ, വന്നിട്ട് മാസ്ക് വെച്ചോളൂ. ആ ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ഇന്നത്തെ അതിഥിയെ സംരക്ഷിക്കുന്ന ആൾ. അദ്ദേഹത്തിന് വേറൊരു ഹോബി ഉണ്ട്. എന്താണെന്നറിയാം, നമ്മള് തമിഴ് സിനിമയിലൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. എന്താണെന്നറിയാമോ, പോരു കോഴി. ഇദ്ദേഹം ഭയങ്കര പോരനാണ്. ഇദ്ദേഹം മാലിൽ അടിപൊളി പോരു കോഴിയൊക്കെ വളർത്തി ഇവിടെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇവിടെ പോരു കോഴിയെ ഒടിമിച്ച് അടച്ചിടാൻ പറ്റില്ല. ഇത് എൻ്റെ ആദ്യ തരാറുമാണ്. എനിക്ക് പോരു കോഴി ഉണ്ടായിരുന്നു 20-30 വർഷങ്ങൾക്ക് മുന്നേ, ഒരെണ്ണ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന്. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ പോരു കോഴിയെ തമ്മിൽ അടച്ചിടാൻ പറ്റില്ല. അതൊക്കെ അപ്പോൾ തമ്മിൽ ഒരു ഭയങ്കര ഫൈറ്റാണെന്ന്. അപ്പോൾ അതിനുവേണ്ടി പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി വല കിട്ടിയിട്ടുണ്ട്. പക്ഷേ വല അപ്പുറത്തേക്ക് വേണമെങ്കിൽ പറഞ്ഞ് പോകാം, അസൈലേക്ക് വല എല്ലാം താന്ന് കിടക്കണം. അപ്പുറത്തേക്ക് വേണമെങ്കിൽ കോഴിക്ക് പറന്ന് പോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പോഴാണ് വല വിരിച്ചിരുന്നത് ആ വലയിൽ. ഇതാ ഒരു അതിഥി. പക്ഷേ പോരുവഴിയുടെ കണ്ണിൽ കിട്ടി അതിനെ കൊത്താൻ സാധ്യതയുണ്ട്. നോക്കുക, അണലി തന്നെയാണ്, ചേനത്തണ്ടൻ, വട്ടക്കുറ, വൈപ്പറാണ്. അതെന്തായാലും പെണ്ണാണ്, തേക്കിലപ്പുള്ളിയാണ്, പെണ്ണാണ്. പക്ഷേ ഒരു പ്രത്യേകതയുള്ളത്, ഇദ്ദേഹത്തിന് ഇണചേരുന്ന സമയം തീരുകയാണ്, തീരാൻ പോകണം. ഇപ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഇപ്പോൾ ജനുവരി പകുതി ആകുമ്പോൾ കഴിയും. ഇത് ഇണയായിട്ടില്ല, പെണ്ണാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമ്മുടെ കുഞ്ഞൻ അതിഥിയെ കാണാം. ഇപ്പോൾ ഒരുപാട് നമുക്കറിയാം, ഒരു വർഷത്തിൽ ശരാശരി 250 വലകളിൽ അതിഥികൾ കുരുങ്ങി വരാറുണ്ട്. അതിൽ കൂടുതലും മൂർഖൻ, അണലി, ചേര, കാട്ടുപാമ്പ് അപൂർവമാണ്, പിന്നെ പെരുമ്പാമ്പാണ്. അടുത്ത് കാണുന്ന കിട്ടുന്ന പെരുമ്പാമ്പാണ്. നമുക്ക് ഈ വർഷം എനിക്ക് വന്ന കഴിഞ്ഞ 2020 എനിക്ക് വന്നൊരു 30+ പെരുമ്പാമ്പ് അതിഥികളെ വലയിൽ കുനിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. കാരണം രണ്ട് കാര്യം, ഒന്ന് ഈ കടിയുറുമ്പ്, ചെറിയ കടിയുറുമ്പ് കടിച്ച സമയത്ത് പുള്ളി ഒരുപാട് വെള്ളം ഒഴിച്ച് നല്ല കീപ്പ് ചെയ്യും, നല്ലതായിട്ട് നോക്കി. പിന്നെ വെയിലില്ല, അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് സ്വതന്ത്രനാക്കേണ്ടതുണ്ട്. സ്വതന്ത്രയാക്കേണ്ട പെണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല. വലുതായിട്ട് കുരുങ്ങിയിട്ടില്ല, എന്നാലും അല്ലെങ്കിൽ കുരുങ്ങാന്ന് ചില കേസുകളിലൊക്കെ സാധാരണഗതിയിൽ അവിടെ കൊണ്ട് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാലും കുറേ ആൾക്കാർ മാത്രമേ സംരക്ഷിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുള്ളൂ. ബാക്കിയുള്ളവർ അവിടെ കൊണ്ട് ചത്തോട്ടെന്നായിരിക്കും. പിന്നെ എന്താ പറയുക, ഇത് അവർക്ക് അവരുടെ ജീവിത രീതി അല്ലെങ്കിൽ കോഴിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന വലയിൽ ഒന്ന് അകപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇതൊക്കെയേ ഉള്ളൂ ഇതിൻ്റെ.
കയറ്റി വരുമ്പോൾ കയ്യിലേക്ക് കടിയിട്ടാനായിട്ട് സാധ്യത പെട്ടെന്ന് തിരിഞ്ഞ് കടിക്കും. പെട്ടെന്ന് 90 ഡിഗ്രി ഡയറക്ഷൻ കടിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും പെട്ടെന്ന് കടിക്കാം. അപ്പം നമ്മൾ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ലല്ലോ നമ്മൾ രക്ഷിക്കാനാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ബോട്ടിലേക്ക് തരാമോ, അടപ്പിങ്ങി തരാം മാഡം. അപ്പോൾ എന്തായാലും നമ്മുടെ ദൗത്യം വളരെ പെട്ടെന്ന്, കാരണം ഈ വലയിൽ ഈ സാധനം ഈ വലയെ കുരുങ്ങാറില്ല, ഇത് വലിയ വലയാണ്. പിന്നെ അകത്തോട് ആണെങ്കിൽ ഇറങ്ങിയപ്പോൾ ഇത്തിരി വലുതിട്ടൊരു കാര്യമില്ല, കുറച്ചുകൂടി ചെറിയ വല, അതായത് ഈ കണ്ണ് ഇതിൽ കുരുങ്ങിയാൽ അത് ഇറങ്ങിപ്പോകത്തില്ല. ഇതിലെ കുരുങ്ങിയാൽ ഒരുമാതിരിപ്പെട്ട അതിഥികളൊന്നും, ചേരയോ ചേര അതിഥിയോ മുറുക്കനതിഥിയോ പെരുമാമിൻ്റെ കുഞ്ഞതിയോ ഒന്നും ഇതിൽപ്പെട്ട, പക്ഷെ ഇതിനകത്താണെങ്കിൽ പെട്ടെന്ന് ലൂസായിട്ട് ഇറങ്ങിപ്പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാണ് ആ തലയിൽ, തല മാത്രം ഇത്രയും ഭാഗം ഇങ്ങനെ ലൂസായിരിക്കുമ്പോൾ നമ്മൾ ആ വല ഇങ്ങനെ വെട്ടിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഏത് ഡയറക്ഷനിലും തിരിഞ്ഞ് കടിക്കാം. കൊറോണ വന്നോടെ ആൾക്കാർ പഠിച്ചു പറമ്പിലിറങ്ങാനും വൃത്തിയാക്കാനും, പറമ്പിൽ കൃഷി ചെയ്യാനും, മീൻ വളർത്താനും, കൃഷി പച്ചക്കറി നട്ടുപിടിപ്പിക്കാനും, കോഴി വളർത്താനും ഒക്കെ പഠിച്ചു. എന്തായാലും ഇപ്പം ബാബുചേട്ടൻ വന്ന് വളരെ വേഗം തന്നെ അതിനെ പിടിച്ചു, എല്ലാവർക്കും സന്തോഷമായി. ബാബുചേട്ടന് ബിഗ് താങ്ക്സ്, ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്നത് ചെയ്തു തന്നതിന് വളരെ സന്തോഷപൂർവ്വം ഞാൻ നന്ദി പറയുക. ഇവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പറഞ്ഞു പോരു കോഴിയുടെ ഒരു തരംഗം, പല സൈസ് അല്ല പല തരത്തിലും അല്ല, പല തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാടൻ കോഴിയാണെങ്കിലും പക്ഷേ എല്ലാം ഇതിപ്പോൾ നമ്മളിവിടെ കണ്ടു, അവിടെ കൂടുതൽ കണ്ടു, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ മറ്റു കോഴികൾ അല്ലെങ്കിൽ പശു കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാകുന്നുണ്ട്. പോരുവിന് എത്ര എത്ര ടൈപ്പ് പോരി, ഇത് താടിയുള്ള പോരു കോഴി അല്ലാതെ കാലിന് നീളം കൂടിയ പോരു കോഴി, നല്ല അടിപൊളി സൂപ്പറായിരുന്നു. നമുക്ക് അവിടെയും കാണാം ഒരുപാട് 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 വെറൈറ്റി വെറൈറ്റി കോഴി, വേറെ എല്ലാം പോരു കോഴിയാണ്. പക്ഷേ എന്നാൽ നമ്മുടെ വനമേഖലയിലുള്ള കൊച്ചു കോഴികളുടെ കോഴി സൈസൊക്കെ ഇവിടെ ഉണ്ട്. ഒരു പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നതല്ലേ, പയ്യുവിനെ കാണുമ്പോൾ നമുക്ക് പയ്യുവിനെ കൊമ്പില്ലാത്ത പയ്യു പല ടൈം ഒരു ഒരു സുഖം, അടിപൊളി സുഖം, നല്ല കോഴി നോക്കൂ, അട അട പൊരുന്ന ഇരിക്കുന്ന കോഴി, പൊരുന്ന പൊരുന്ന വരുമ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരി പൊരുന്നയല്ല, അടയിരിക്കുന്ന കോഴി ഇത്, അട മുട്ടയിട്ട് അടയിരിക്കുന്നു. ഇവിടെയും ഉണ്ടോ സൗണ്ട്? ഇവിടെ എന്ത് സൗണ്ട്? ആ ഓ അതാ അടക്കുന്നത്, അതാ ഇവിടെ പ്രാവ്. അത് ഇത്ര നേരം പറഞ്ഞില്ല, നോക്കിയേ എല്ലാം വെറൈറ്റി ആയിട്ട് നല്ല പന്തായ പ്രാവുകളുടെ എല്ലാം. എന്തായാലും കൊറോണ സമയത്ത് തുടങ്ങിയ കൂടുതലല്ലെന്ന് എനിക്ക് തോന്നുന്നു, നല്ല കുറേ നാളുകളായി തോന്നുന്നു അദ്ദേഹം കൂടെ, അതിനു മുന്നേ വർഷങ്ങളായി കൂടും, പക്ഷേ അടിപൊളി. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അതിരാവിലെ ആരംഭിച്ച യാത്ര വയ്യ, ചെറിയ മഴയും തൊണ്ടമനെ കൈ തുടങ്ങി. പാതിരാവിൽ അടുത്ത കോള് നമുക്ക് വന്നത്, അല്ലെങ്കിൽ അടുത്ത അതിഥിയത്തോടുള്ള വിളി വന്നത് പന്തളത്ത് നിന്ന് ഇടപ്പോൺ, പന്തളത്ത് നിന്ന് മാവേലിക്കര പോകുന്ന വഴിയിൽ ഇടപ്പോൺ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ഒരു കിണറ്റിൽ ഒരു അതിഥി. അപ്പം നമ്മളെന്തായാലും ഈ റൂട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പാതിരായാലും നമ്മളത് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു, വിളിച്ചിട്ടുണ്ട്. നമ്മൾ ആ പോകുന്ന വഴിയിൽ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകുന്ന വഴിയിലാണ്. അവിടെ വഴിയിൽ അവർ കാത്തുവെപ്പുണ്ടെന്ന് പറഞ്ഞ് അതിലുപരി അതായത് ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ ആ കിണറ്റിൽ പോയി ഒരു അതിഥി എടുത്തതാണ്, വീണ്ടും അതിലൊന്നുകൂടി കണ്ടു എന്ന് പറഞ്ഞു. അതിന് സമയം കളയുന്നില്ല, ഇപ്പോൾ നമുക്ക് നമ്മുടെ അതിഥി റെസ്റ്റ് എടുക്കുന്ന കിണറ്റിൻ്റെ അടുത്തേക്ക്. എന്തായാലും നമ്മള് നമ്മുടെ അതിരാവിലെ ആരംഭിച്ച യാത്ര ഈ പാതിരാവില് നമ്മള് ഇടപ്പോൺ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. കാരണം ആ സ്ഥലത്ത് നമുക്കറിയാം ഇവിടെ ഈ പാതിരാവിലെ തന്നെ വന്നിട്ട് 3-4-5 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഈ രാത്രി വന്നു. പക്ഷെ എന്നാൽ നമ്മൾ ഈ റൂട്ടിലുണ്ടായിരുന്നു മറ്റൊരു കോളിലായിരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ മടങ്ങിപ്പോകുന്ന വഴിക്ക് നമ്മളിവിടെ ഇറങ്ങി ഇതിനെക്കൂടെ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ നാളെ വീണ്ടും ട്രിവാൻഡ്രത്ത് പോയി വെളുക്കുന്ന തന്നെ ഇനി വെളുത്താലേ അങ്ങ് തിരുവനന്തപുരത്ത് എത്തുള്ളൂ, ഇനി വേറെ ഒത്തിരി കോളുകളുണ്ട്. നല്ല മഴയുണ്ട്, അല്പം മഴ നനഞ്ഞില്ല, പക്ഷേ ജലദോഷത്തിൻ്റെ ഒരു സാന്നിധ്യം വന്നിട്ടുണ്ട്. ഇനി അത് നാളെ ഏത് രീതി വരും, തനി അടിക്കുമെന്ന് അറിയില്ല. എന്തായാലും സമയങ്ങൾ അതിനാൽ നമുക്ക് എന്തായാലും ഇറങ്ങാം, നാളെ കുറവുണ്ട്, നമുക്ക് എന്തായാലും ഇറങ്ങാണ്ട് വളരെ കുറച്ചേ ഉള്ളൂ, നമുക്ക് എന്തായാലും ഇറങ്ങാം. വളരെ സന്തോഷം, കാരണം നമ്മൾ സാധാരണ വേറൊന്നും കൊണ്ട് നമ്മളെവിടെയെങ്കിലും പാമ്പിനെ അതിഥിയെ പിടിക്കാൻ പോകുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ കൂടി നിൽക്കുന്ന ആൾക്കാരോട് ചിലപ്പോൾ പരുഷമായിട്ട് സംസാരിക്കാറുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്കറിയാം നമ്മൾ ഈ ഒരു വർഷം 2020 മുഴുവൻ നമ്മൾ യാതനകൾ അനുഭവിച്ചവരാണ്. 2021 അത് ആവർത്തിക്കരുത്, കാരണം നമുക്കറിയാം കൊറോണ എന്ന് പറഞ്ഞ വൈറസ് വിട്ടുമാറിയിട്ടില്ല, വളരെ കുറഞ്ഞ സാന്നിധ്യം നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. എന്നാൽ മറ്റ് പല രാജ്യങ്ങളിലും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ അതിഥികളെ പിടിക്കാൻ പോകുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ പരുഷമായിട്ട് അവിടെ സംസാരിച്ചൊന്നിരിക്കാം, നമ്മൾ കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ ചിലപ്പോൾ അവർ വീണ്ടും അടുത്തോട്ട് വരും. അപ്പം നമുക്കും കൂടി നമുക്കഥവ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് വരുന്നവരാണ്, അപ്പോൾ അവരുടെ ചിരിച്ചുകൊണ്ട് മാറി നിൽക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർ മാറുകയില്ല. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഈ പാതിരാവ് വന്നിട്ട് ഇവിടെ അന്ന് ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ഈ വീട്ടിൽ ഇതേ സ്ഥലത്ത്, ഇത് വീടല്ല
വീട് വെക്കാനൊരു പിറയ സുഹൃത്ത് പറമ്പ് വാങ്ങിയിട്ടിട്ടുണ്ട്. അവിടെ ആണ് കിണറ്റിലൊരു അതിഥിയെ കണ്ട് രണ്ടാഴ്ചക്ക് മുന്നേ ഞാൻ പട്ടപ്പകൽ വന്നിടത്തിൽ ആരുമില്ല. ഞങ്ങൾ വീട്ടിൻ്റെ രണ്ടുപേരും ഞാനും മാത്രമേ ഉണ്ടാവും, പിന്നെ എൻ്റെ കൂടെ വന്ന ഡ്രൈവർ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പാതിരാവായിട്ട് പോലും അഞ്ചെട്ട് പേരെങ്കിലും ഇവിടെ സാന്നിധ്യത്തിലുണ്ട് എന്നുള്ളതാണ്, ഇത്രയും പാതിരാവായിട്ട് പോലും. അപ്പം നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് നോക്കാം അതിനകത്ത് അതിഥിയുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ ആരംഭിച്ച നല്ല മഴയുടെ കൂരാപ്പ് നമ്മൾ സമയം കളയുന്നത്, മഴ പെയ്തിട്ടുണ്ട്, മഴയുടെ കൂരാപ്പല്ല, മഴ പെയ്തിട്ടുണ്ട്, ഇനി ശക്തിയായിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ നമുക്ക് നമ്മുടെ അതിഥിയുടെ സ്ഥലം അതിഥി കിടക്കുന്ന കിണറ്റിലേക്ക് യാത്ര ചെയ്യാം. നമ്മളിവിടെ അണ്ണിയറായി നമ്മൾ ഈ വസ്തു മേടിച്ചിട്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു വീട് വെക്കാനുള്ള ഇതിലായിരുന്നു. അപ്പോൾ ഈ കിണറൊന്നും ചുറ്റുമതിലും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചുറ്റുമതിലൊക്കെ ചെയ്യാം എന്നുള്ള ധാരണയിലിങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മൾ വന്ന സമയം ഒന്ന് വൃത്തിയാക്കാം എന്നുള്ള രീതി വന്ന സമയത്താണ് ഇതുപോലെ കിണറിനകത്തൊരു പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ നമ്മൾ ബാബച്ചേട്ടനെ വിളിച്ച് പറയുകയും ബാബച്ചേട്ടൻ ഏകദേശം ഒരു 2-3 മണിക്കൂറിനകത്ത് ഇവിടെ ഓടിയെത്തുകയും ആ പാമ്പിനെ എടുത്ത് എന്നിട്ട് പറഞ്ഞ് ഇതിൻ്റെ 4 വശവും ഒന്ന് കെട്ടി വൃത്തിയാക്കിയിട്ട് വേണം നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങുവാണെങ്കിൽ ചെയ്യണമെന്നുള്ള രീതി പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ട് പോയി. അതനുസരിച്ച് നമ്മളതെല്ലാം കെട്ടിയെല്ലാം ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ ഇന്ന് വൈകിട്ട് കർമ്മങ്ങൾ നടത്താമെന്നുള്ള രീതിയിൽ ഇന്ന് വൈകിട്ട് വന്നെണ്ണയാണ് വീണ്ടും ഒരു പാമ്പിനെയും കൂടെ കാണുന്നത്. അവിടെ തന്നെ ബാബച്ചേട്ടനെ വിളിച്ച് ഇൻഫോം ചെയ്തു. അദ്ദേഹം പറഞ്ഞ് എത്ര രാത്രിയാണെന്നുണ്ടെങ്കിലും ഞാൻ വന്നിട്ട് അതിനെ എടുത്തുകൊണ്ട് പോക്കോളാം, ചെറിയ ബുദ്ധിമുട്ടിയാണെങ്കിലും രാത്രി ആണെങ്കിലും വന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ബാബച്ചേട്ടൻ്റെ 12 മണിയായി. രാത്രി 12 മണി കഴിഞ്ഞപ്പോഴത്തേനെത്തി. അന്നത്തെ പോലെ തന്നെ അല്ലേ? പക്ഷെ നിങ്ങൾ കെട്ടി അല്ലേ? വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് ഇതിനകത്ത് വീണു. ഓ, അതൊരു വലിയ സംഭവമാണല്ല. ഓ, ഇത്രയും പൊക്കം കെട്ടി. നമ്മൾ വന്നിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചയായിരുന്നു. പക്ഷെ തറമട്ടം കിടക്കായിരുന്നു, അന്ന് കേട്ടാ ഞാൻ പറഞ്ഞിട്ട് പോയി. എനിക്ക് തോന്നുന്നത് എൻ്റെ വാക്ക് കെട്ടി ലോകത്തിൽ ആദ്യമായിട്ട് അനുസരിക്കുന്നത് നിങ്ങളാണ്. നമ്മളെ ഇത്രയും പെട്ടെന്ന് മധുരെ ഇത് കെട്ടി താത്ത വപ്പഴ്. എത്ര താത്തു? ഇപ്പം താത്തിട്ടില്ല, അന്നത്തെ പോലെ തന്നെ ചേറുവാരി കളഞ്ഞു താത്തിട്ടൊന്നും. ലൈറ്റ് അടിക്കണമോ? എന്നാ പോട്ടെ, ലൈറ്റോ ഇനി വരണം. ഓ, വെട്ടം പോയില്ല. അപ്പൊ ഒത്തിരി പേരും കൊണ്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണോ? ഓ, ഈ സൈഡിൽ ഇരിക്കുന്നല്ലേ. പിന്നെ ഓ, അങ്ങനെ പൂജയ്ക്ക് വന്നതാ? ഓക്കെ, കേട്ടോ കേട്ടല്ലോ നിങ്ങൾ. നമ്മളൊക്കെ എന്തെങ്കിലും പറയാം, അത് നിങ്ങൾ ഓരോരുത്തരത്ത് ഓരോ വിശ്വാസങ്ങളാണ്. നമ്മൾ ഓരോ ജില്ലകളിൽ പാമ്പുകളുടെ അതിഥികളുടെ പേര് പറയും, പേരിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. അത് ഇവിടെ അവർക്കൊരു വിശ്വാസം, അത് എല്ലാം പഴയ വസ്തു വാങ്ങി വീട് വയ്ക്കുന്നതിന് മുന്നേ കിണർ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ തറമട്ടം കിടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇത് കെട്ടണം, കെട്ടിയിൽ വീണ്ടും അതിഥികൾ വീഴുമെന്ന് പറഞ്ഞു. ഇത്രയും കെട്ടിയിട്ടും അത് വീണമെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ അവരുടെ ഇന്ന് മൂടിയെ കെട്ട് വേണം, അതേ ഒരു പണിക്കാർ ഇതെല്ലാം പണി അവരുടെ ഈ കണ്ട് വെട്ടുകാരുടെ കണ്ട് വെട്ടി വൃത്തിയാക്കി ആൾക്കാരുടെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവർ എന്തെങ്കിലും അവരെ ഒഴിവാക്കാൻ പറ്റുന്നത് അവരെ അറിയിച്ചു. അപ്പോൾ അവരൊരു 5-6 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ ഇവർക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവർക്കല്ല, എല്ലാവർക്കും വിശ്വാസം, അവരുടെ വിശ്വാസങ്ങൾ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ കിണറ്റിനകത്ത് വൃത്തിയാക്കി കഴിഞ്ഞ് പുതിയ വസ്തുവിൻ്റെ കിണർ പുതിയ കിണറ് വെട്ടിയതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഭൂതമൂട്ടെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം. അതായത് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി പൊങ്കാലിട്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പുതിയ കിണർ വെട്ടി കഴിഞ്ഞാൽ ആ വെള്ളം ആദ്യത്തെ വെള്ളം കോരി പൊങ്കാലിട്ട് ഞങ്ങൾ കുടുംബക്കാർ കഴിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ താഴെ അറ്റത്തെ തൊടിയിൽ അങ്ങനെ ഇരിപ്പുണ്ട്. മൂർക്കൻ കോബ്ര തന്നെ. നമ്മൾ അന്ന് എടുത്തതിനേക്കാളും കുറച്ചുകൂടി, അന്ന് ചെറുതായിരുന്നു, ഇന്ന് കുറച്ചുകൂടി വലുതായി. ഇന്ന് ഇവരിത് വൃത്തിയാക്കിയിട്ട് ഇന്ന് എത്ര ദിവസമായി? ഇന്നലെ വൃത്തിയാക്കിയിട്ട് ഇന്ന് വീണ്ടും കണ്ടു അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ നമുക്കറിയാം മാറ്റിങ്ങിൻ്റെ ഇണചേരുന്നൊരു സമയമാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വല്ല മാളങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. അപ്പോൾ അന്ന് ഇവർ രണ്ടുപേരും കൂടി വീണായിരിക്കും. ഇവർ മാളം ചിലപ്പോൾ കണ്ടുകാണ്, ഇതിനകത്ത് ചെറിയ എലിയുടെ തുറപ്പിൻ്റെ ഹോൾ എവിടെയെങ്കിലും കണ്ടു. 3 തൊടി വെട്ടുകല്ലും കൊണ്ട് അടുക്കിയിരിക്കണം. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഗ്യാപ്പ് വേണം, അതിനകത്ത് അങ്ങനെ ഇരുന്നിരിക്കാം, കാണാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വീഴാനേ കൂടുതൽ സാധ്യത കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്തൂടെ കയറി പെട്ടെന്ന് വേണമെങ്കിലും വീഴാം, പക്ഷേ ഇതിനകത്തൂടെ അങ്ങനെ വന്ന് പെട്ടെന്ന് ചേടാൻ സാധ്യതയില്ല. അപ്പോൾ അന്ന് ഇവർ രണ്ടുപേരും അകത്തായി കാണും, നമ്മൾ ഒരാൾ മാത്രമേ കണ്ടുള്ളൂ. കണ്ടാളിനെ മാത്രം നമ്മൾ എടുത്തിട്ട്, പക്ഷേ അതൊരു അപകടമാണ്. കാരണം അറിയാതെ ചിലപ്പോൾ ചെറിയ ശിശിരങ്ങൾ, ആ ശിശിരങ്ങൾക്ക് അകത്തൊക്കെ ചിലപ്പോൾ ശങ്കൂരനൊക്കെ ഇരുന്നിട്ടുണ്ട്, ചുവർപ്പാമ്പ് ഇരുന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കടികൾ ഒത്തിരി കിട്ടിയ കേസുകൾ എനിക്ക്. ഞാനൊരുപാട് എനിക്ക് തോന്നുന്നത് മേശരി പണിയാൻ സമയത്ത് കിണർ വെട്ടാനും കിണർ ഇറക്കാനും കിണർ ഈ തൊടി കിട്ടുമ്പോൾ അതിൻ്റെ സിമൻ്റ് ഒക്കെ അകത്ത് പോകുമ്പോൾ അതൊക്കെ വൃത്തിയാക്കാനും പിന്നെ ആ പടങ്ങ് അതിനകത്ത് പടങ്ങ് ഇട്ട് പടങ്ങിനകത്ത് നിന്ന് കെട്ടി വൃത്തിയാക്കാനൊക്കെ ഞാൻ ഒരു എനിക്കൊന്നൊരു പാമ്പിനെ പിടിക്കാനും കൂടി അതിഥികൾ പിടിക്കാൻ തുടങ്ങിയ ശേഷം എനിക്ക് തോന്നുന്നൊരു 1000-ത്തോളം കിണറുകളിൽ ഞാൻ ഇറങ്ങിക്കാണ്. തിരുവനന്തപുരം ജില്ലയിൽ വർക്കല എന്ന് പറഞ്ഞാൽ 100-ൽ കൂടുതൽ അടി മെളി നോക്കിയാൽ കണ്ടുകൂടാത്ത അത്രയും ഹൈ ആഴമുള്ള കിണറുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് ഒരിക്കൽ ഇറങ്ങിയപ്പോൾ എനിക്ക് ശ്വാസം കിട്ടില്ല. അത് പിന്നെ ആ വർക്കല ഫയർഫോഴ്സ് വന്ന് എനിക്ക് ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ട് പിന്നെ എനിക്ക് എന്നെ അവിടെ നിന്ന് തിരിച്ച് കയറ്റിയത്. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ കിണർ എന്ന് പറയുമ്പോൾ നമുക്കൊരു പുത്തരിയല്ല, ഒരു കിണർ വെട്ടുന്ന ആൾക്കാർ ഇറങ്ങി കണ്ടിനേക്കാളും കൂടുതൽ എണ്ണത്തിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ തന്നെ ശരാശരി നമ്മൾ അതിഥികളെ പിടിക്കാൻ വേണ്ടി തന്നെ ഞാനൊരു ഒരു വർഷം എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ 2020-ൽ 500-ലേറെ കിണറുകൾ ഇറങ്ങിയിട്ടുണ്ട്.
എന്തായാലും നമ്മൾ ഇതിനകത്ത് ഇറങ്ങി ഇദ്ദേഹത്തെ എടുക്കാൻ ശ്രമിക്കുകയാണ്. സന്തോഷം. ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിനകത്ത് ആ മണ്ണിൽ ഇഴഞ്ഞ് ഇറങ്ങിയ പാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അന്ന് ഈ രണ്ടുപേരും ഇതിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം. ഇന്ന് ഇവർ കഴുകി വൃത്തിയാക്കിയ സമയത്ത് താഴെ പോയത്, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്കവാറും താഴെ പോയതാവാൻ സാധ്യതയുള്ളൂ. ഇത്രയും പൊക്കത്തിന് മതില് കെട്ടിയിട്ട് പിന്നെ ഇതിനകത്ത് വിഴുക എന്ന് പറഞ്ഞാൽ പാട് സാധ്യത കുറവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമുക്കിവിടെ ഇതിനകത്ത് മുഴുവനും ഹോളുണ്ട്. ആ ഹോളിനകത്തോടെ ഇരുന്ന പാടും കാണുന്നുണ്ട്. ഇനി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് കാണാം. അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് വെള്ളം തേകിക്കളയേണ്ട ഒരു ആവശ്യം. പിന്നെ കഴുകിയിട്ടുണ്ടെങ്കിലും സൈഡിലൊക്കെ നല്ല ചെളിയുണ്ട്. നമുക്കാണ് ഫീമെയിൽ. അന്ന് നമ്മൾ എടുത്തത് എനിക്ക് തോന്നുന്നത് മെയിലാണെന്ന് തോന്നുന്നത് ഫീമെയിലാണ്. ആ ചാക്കിനകത്ത് കയറിട്ടിട്ടേ, ആ ചാക്ക് നോത്തിങ്ങിട്. എന്തായാലും നമുക്കതിനെ പെട്ടെന്ന് അധികം കഷ്ടപ്പെടാതെ നമുക്ക് കെട്ടി ചെറിയ മുറുക്കിന് അത്ര വലുതൊന്നും അന്ന് എടുത്തതിൻ്റെ അത്രയും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നമ്മൾ വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് സമയം താമസിക്കാത്ത അടിയിൽ നല്ല ഹോളുണ്ട്. ഈ രണ്ട് അതിഥികളെ കഴിഞ്ഞ ആഴ്ച ഓരോ അതിഥി ആരും അറിയാതെ എനിക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട വീട്ടുകാരനോട് നന്ദി പറയുന്നു. ഇപ്പോഴും ഇദ്ദേഹത്തിന് കൊല്ലിപ്പാണെങ്കിൽ ഇവർക്ക് ആരെങ്കിലും വിളിച്ചുകൊണ്ടെങ്കിൽ തല്ലിക്കൊല്ലാം, കണ്ടല്ലേ, തല്ലിക്കൊന്നെടുത്ത് കളയാം. പക്ഷേ അതൊന്നും ചെയ്യാതെ ഇത്രയും നേരം കാത്ത് നിന്ന ഇവർക്ക് നന്ദി പറയുന്നു. ഇവിടുത്തെ അഞ്ചാറ് പണിക്കാർ ഉണ്ടായിരുന്നു, ഇവിടെ ഈ കിണർ കെട്ടിയ ആൾ, കിണർ വൃത്തിയാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് നന്ദി പറയുന്നു. സമയം കളയുന്നില്ല. ഈ പാതിരാവിൽ ഇവർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാണ്. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441 8281028282.